കാരണം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ കേട്ടോ. ആലപ്പുഴ ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. ഇവിടെ ആലപ്പുഴ KSRTC ബസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. നമ്മുടെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ബോട്ട് ജെട്ടിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ്, വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ. അപ്പോൾ ഇവിടെ നമുക്ക് സർക്കാർ വക ഒരു ടൂറിസ്റ്റ് ബോട്ടുണ്ട്, വെഗാ 2 എന്ന പേരിൽ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഫോണിൽ ബുക്ക് ചെയ്യാം, ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AC നോൺ AC ഒക്കെ ഉണ്ട്. നമുക്ക് അകത്ത് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ഉള്ളത് മിസ്റ്റർ റഷീദാണ്. റഷീദ് നമ്മുടെ കൂടെ മുന്നേ കൊച്ചിയിൽ വർക്ക് ചെയ്തതാണ്. ഇപ്പം കമ്പനി മാറി, പക്ഷേ നമ്മളിപ്പം കൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടിയാണ് വെഗാ 2 നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ഓക്കെ, മൊബൈൽ നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെയാണ് ബോട്ട് ജെട്ടിയുടെ എൻട്രി വരുന്നത് കേട്ടോ. ഇതുണ്ടോ, സംസ്ഥാന ജലഗതാഗത വകുപ്പ് ആലപ്പുഴ ബോട്ട് ജെട്ടി. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. വെഗാ 2 എന്ന് പറയുന്ന ബോട്ട് ഇതാണ്, ലക്ഷറി ബോട്ടാണ്. ആളുകളൊക്കെ അതിലേക്ക് കയറി തുടങ്ങി. സോ ഇവിടെ പേയ്മെൻറ്റ് നമ്മൾ ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി, പേയ്മെൻറ്റ് ബോട്ടിനകത്തു നിന്ന് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നല്ല കൊടുക്കാറോ. നമ്മളകത്തോട്ട് കയറിയാൽ ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് നോൺ AC കമ്പാർട്ട്മെൻ്റ് ആണിത്. ഇതിനകത്തൊരു 60 പേർക്ക് സീറ്റുണ്ട് കേട്ടോ, നല്ല വിശാലമായിട്ട്. അതുപോലെ ഇവിടെ പുറത്തുണ്ടോ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഫുൾ കാര്യങ്ങൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാം. പക്ഷേ നമുക്ക് നമ്മുടെ AC കമ്പാർട്ട്മെൻ്റ് അപ്പുറത്താണ്, നമുക്ക് അതിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ ഇതാണ്. ഇവിടെ ഒരു ഓൾമോസ്റ്റ് 60-40 സീറ്റുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതുണ്ടോ, ഫ്രണ്ടിലാണ് AC കമ്പാർട്ട്മെൻ്റ് വരുന്നത്. നമ്മളേ ഇവിടെ ഇതിൻ്റെ ബാക്കിലുള്ള ബാൽക്കണിയിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് ശരിക്കും ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ടോയ്ലറ്റ് ആണ്. അകത്ത് ഇതിൻ്റെ സീറ്റിംഗ് ഒക്കെ നോക്കി, നല്ല വിശാലമായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടോ, നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇതായിട്ട് സിമ്പിളായിട്ട് ഇരുന്നിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഫുൾ വിൻഡോസ് ആണ് കേട്ടോ, ഫുൾ വിൻഡോസ് ആണ്. അതുകൊണ്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ നല്ല രീതിയിൽ കാഴ്ചകളെല്ലാം കണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. നമ്മളേ ഇത്രയും സൗകര്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു സർവീസാണിത്. ഇത്രയും സൗകര്യത്തിൽ നമുക്ക് ഒരു പ്രൈവറ്റായിട്ട് ഒരു ക്രൂയിസ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ബോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ 8-10,000 രൂപ വരെ നമ്മൾ കൊടുക്കണം. ആ സമയത്താണ് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സർവീസ് നമുക്കുള്ളത്. വെറും ഇതിൻ്റെ ചാർജ് പറയുന്നതേ 400 രൂപയാണ്ട്ടോ. നോൺ AC നമ്മൾ ഈ തൊട്ട് ബാക്കിൽ കാണുന്ന സീറ്റില്ലേ, ഈ കാണുന്ന ഇതിനകത്ത് നമ്മൾ യാത്ര ചെയ്യാൻ നമുക്ക് വെറും 400 രൂപ മതി ഒരാൾക്ക് കേട്ടോ. ഒരു ഹെഡ് 400 രൂപ. അതുപോലെ അപ്പുറത്ത് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് AC ആണ്. AC നമ്മൾ ബുക്ക് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിളിച്ചപ്പോൾ മറ്റേ ഇതിൻ്റെ ബുക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ. നോൺ AC കഴിഞ്ഞു, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നോൺ AC കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ AC എടുത്തത്. അതുപോലെ പിന്നെ നോൺ AC വരുന്നത് 600 രൂപയാണ് കേട്ടോ. എന്നാലും അത് അതിനകത്തൊരു ചാർജ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർ കാണിക്കുന്ന സ്ഥലങ്ങളെ രാവിലെ 11 നമ്മളെ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് എടുത്തിട്ട്, ഞാനിതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കണേ, ഇവർ നമ്മളെ പിന്നെ പുന്നമടക്കായൽ, അതുപോലെ വേമ്പനാട്ടുകായലൊക്കെ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കായലാണ്. സോ അവിടെ അതുപോലെ പാതിരാമണൽ, പിന്നെ മുഹമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് കുമരകം, റാണി, ചിത്തിര, മാർത്താണ്ഡം, ആർ ബ്ലോക്ക്, മംഗലശ്ശേരി, കുപ്പപ്പുറം, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് 5 നമ്മൾ തിരിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ തന്നെ എത്തുന്ന ഒരു സർവീസാണ് കേട്ടോ. അതുപോലെ ഉച്ചയ്ക്ക് നമുക്ക് കുടുംബശ്രീയുടെ വക ലഞ്ച് ഉണ്ടായിരിക്കും, നല്ല അടിപൊളി ലഞ്ചാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. 100 രൂപ നമ്മൾ അതിന് ചാർജ് ചെയ്യണം, ആ ഒരു എക്സ്ട്രാ ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ. മഴയുണ്ട്, ആലപ്പുഴ ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത് കേട്ടോ. പാതിരാമണൽ യാത്രയ്ക്ക് സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം ഇപ്പോൾ യാത്ര ആരംഭിച്ചത് ആലപ്പുഴയുടെ വാണിജ്യ കനാലിലൂടെയാണ്. ആലപ്പുഴ പട്ടണം റോഡുകൾ പോലെ തന്നെ തോടുകൾക്കും അതീവ പ്രാധാന്യമുള്ള പുരാതന നഗരമാണ്.
ആലപ്പുഴയുടെ വാണിജ്യ കനാലിലൂടെ സഞ്ചരിച്ചു. നാം ആദ്യം എത്തിച്ചേർന്നത് പ്രസിദ്ധമായ പുന്നമട കായലിലാണ്. പുന്നമട കായലിലൂടെ സഞ്ചരിച്ചു പിന്നീട് ശാന്തസുന്ദരമായ വേമ്പനാട്ട് കായലിൽ പ്രവേശിക്കും. വേമ്പനാട്ട് കായലിൽ ദേശീയ ജലപാത 3 സഞ്ചരിച്ച് വേമ്പനാട്ട് കായലിൽ തന്നെയുള്ള ജൈവ വൈവിധ്യ ദ്വീപായ പാതിരാമണലിൽ എത്തിച്ചേരും. പാതിരാമണലിൽ നിന്ന് പിന്നീട് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ തീരമായ കുമരകത്തോട് സഞ്ചരിച്ച് കുട്ടനാട്ടിൽ പ്രവേശിക്കും. അവിടെ നിന്ന് പമ്പാ നദി വേമ്പനാട്ട് കായലുമായി ചേർന്ന് അവസാനിക്കുന്ന പള്ളാത്തുരുത്തി അക്കൂടെ സഞ്ചരിച്ച് വൈകുന്നേരം 4:30 തിരികെ ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന ഈ യാത്രയിലേക്ക് ആദരരായിരിക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് ശുഭയാത്ര നേരുന്നു. നന്ദി. സൈഡുകളിലെല്ലാം കംപ്ലീറ്റ് കണ്ടോ, ഫുള്ള് എല്ലായിടത്തും അപ്പുറം അപ്പുറമൊക്കെ ഫുള്ള് പിന്നെ ബോട്ടുകളാണ്, ഹൗസ് ബോട്ടുകളാണ് ഈ കാണുന്ന എല്ലാം. കണ്ടോ നോക്കി, ആലപ്പുഴയുടെ മെയിൻ പിന്നെ ടൂറിസ്റ്റ് സോഴ്സാണ് ഈ പറയുന്ന ഹൗസ് ബോട്ടുകൾ എന്ന് വെച്ചാൽ. ശാന്തസുന്ദരമായി നമുക്ക് കാണാൻ കഴിയുന്നത് യാത്രയുടെ ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. പിന്നിടുന്ന ഘട്ടങ്ങളിൽ കായലിന്റെ മുഖഭാവങ്ങൾ മാറുന്നതും ഓളങ്ങൾ കാന്തവുമാടുന്ന കായലിനെയും നമുക്ക് ദൃഷ്ടികോചരമാകുന്നതാണ്. പുള്ളി അനൗൺസ്മെന്റിൽ പറഞ്ഞതുപോലെ നമ്മള് വേമ്പനാട്ട് കായലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നല്ല ഓളങ്ങളൊന്നും ഇല്ലാത്ത ശാന്തമായ കായലാണ്. ശാന്തമായ വെരി ശാന്തം. നമ്മളിതിനകത്ത് കണ്ടോ ഈ സീറ്റിനടിയിലൊക്കെ ലൈഫ് ജാക്കറ്റ് വെച്ചിരിക്കുന്ന ഓരോ സീറ്റിനടിയിലും അതത് സീറ്റിനുള്ള ലൈഫ് ജാക്കറ്റ് ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. എല്ലാം എടുത്തും ഇതുകൊണ്ടല്ലേ ഇതൊക്കെയുണ്ട്. അങ്ങനെ ഞാനും റഷീദും ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ അല്ലേടാ വേമ്പനാട്ട് കായലിലൂടെ എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നല്ല നീണ്ട് പരന്ന് കിടക്കുന്ന കായലാണ്. ഇതുണ്ടോ, അക്കരെ ഒന്നും കാണാൻ വരാം, ചെറിയൊരു പെൻസിൽ ഡ്രോയിങ് പോലെ ലാസ്റ്റിൽ കാണുന്നുണ്ട്. ഹായ് പറ, നമ്മുടെ കപ്പിത്താൻ. ഇതിൻ്റെ പുറമേക്ക് ആളുകളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ എമർജൻസി എക്സിറ്റിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ നമ്മൾ വേമ്പനാട്ട് കായലിലൂടെ അങ്ങനെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഫ്രണ്ടിലെ ബാൽക്കണിയിലാണ് ഉള്ളത്. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മുടെ ബോട്ടിതാ അതിന് ഫ്രണ്ടിലുള്ളത്. ഇതേണ്ടോ, ആളുകൾ ഒരുപാടുണ്ട്. ഞങ്ങളൊക്കെ എവിടുന്നാ? മലപ്പുറം. എവിടെ? മലപ്പുറം പുള്ളിയഞ്ചേരി. ഞാൻ കൊണ്ടോട്ടിയാട്ടോ, മലപ്പുറം കൊണ്ടോട്ടിയാണ് ആണോ? അത് ശരി. ഇതേ ഇവിടെ നമ്മളെ ഈ കബ്രോ. നിങ്ങൾ എവിടെയാ പറഞ്ഞോ? കൊണ്ടോട്ടി. എവിടെ എവിടെ? നീറ്റാണിമല. ഞാൻ കീശ്ശേരിയാണേ. നിങ്ങളോ? നിങ്ങളോ എല്ലാവരും അവിടെ തന്നെ? ഓ അത് ശരി. നിങ്ങളെ ഫാമിലി വെഹിക്കിളല്ലേ? അപ്പൊ നമ്മളേ വേമ്പനാട്ട് കായലിലൂടെ വന്ന് ഇപ്പോ നമ്മള് ഏകദേശം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതെവിടെയാണ്, മുഹമ്മ ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു ഏരിയയിൽ. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ പാതിരാമണൽ ഐലൻഡ്. ഈ ബാക്കിൽ കാണുന്ന ഇതാണ് പാതിരാമണൽ ഐലൻഡ് കേട്ടോ. ഇതൊരു ദ്വീപാണ്. ഇതിൻ്റെ നാല് ഭാഗത്തും പിന്നെ ഈ കായൽ വേമ്പനാട്ട് കായലാണ്. നമ്മൾ അവിടെ പോയിട്ടേ നമ്മൾ ബോട്ട് അതിനോട് എന്തിൻ്റെ അടുത്ത് ചേർത്ത് നിർത്തിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഇറക്കിയിട്ട് ഒരു അരമണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ പാതിരാമണൽ ദ്വീപിലേക്ക് അടുക്കാൻ പോകണം. എനിക്ക് നാളെ ഭാഗത്താണ് തോന്നുന്നത് ബോട്ട് അടുക്കുന്നത്. ബോട്ട് ദ്വീപിലേക്ക് അടുപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രിയമുള്ള സഞ്ചാരികളെ, വേമ്പനാട്ട് കായലിലൂടെയുള്ള യാത്രയിൽ നമുക്ക് എത്തിച്ചേർന്നത് വേമ്പനാട്ട് കായലിലെ ജൈവ വൈവിധ്യ ദ്വീപായ പാതിരാമണലിലാണ്. 19 വിസ്തൃതിയുള്ള ഈ ദ്വീപ് ഒരു പ്രകൃതിദത്ത ദ്വീപാണ്. ചെളിയും മണലും കലർന്ന
ഒരു ചെറിയ വനപ്രദേശം. ഇവിടെ ആൾക്കാർക്കില്ല. വേമ്പനാട്ട് കായലിലെ പക്ഷികളുടെ വിശ്രമ ഇടവും ഭക്ഷണ ഇടവും ചേക്കേറുന്ന ഇടവും ഒക്കെയാണ് ഈ ദ്വീപും പരിസര പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരുടെയും ഗവേഷകരുടെയും ഒക്കെ ഇഷ്ടയിടമാണ് വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപ്. പാതിരാമണൽ ദ്വീപിലേക്ക് ദ്വീപിന്റെ ജെട്ടിയാണിത്, ബോട്ട് ജെട്ടിയാണിത്. ഇവിടേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇതാ ഞങ്ങളെ നമ്മൾ പാതിരാമണൽ ഐലൻഡിലേക്ക് പ്രവേശിച്ചു. ഞാൻ റഷീദ് ഇനി ഇങ്ങനെ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ ഇവിടെ നടന്ന് ഇല്ലേ റഷീദ? അതെ അതെ അതെ. നല്ല പ്രകൃതി ദത്തമായ ജൈവ വൈവിധ്യമാർന്ന ശുദ്ധമായ വായു വായുള്ള പാതിരാമണൽ ഐലൻഡിലൂടെ ഞങ്ങളിതാ ഇവിടെ. ഇതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. പാതിരാമണൽ ദ്വീപ് എന്താണെന്ന് വെച്ചാൽ പുഷ്പങ്ങൾ, അതുപോലെ പന്നൽ സസ്യങ്ങൾ, ദേശജാതികൾ, കുറ്റിച്ചെടികൾ, ചെറു സസ്യങ്ങൾ, വള്ളിച്ചെടികൾ, ഇങ്ങനെ ചിത്രശലഭങ്ങൾ, ചിലന്തികൾ, ഇങ്ങനെ ഇത്രയും ആരങ്ങൾ, അതുപോലെ മത്സ്യങ്ങൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ പാതിരാമണൽ ദ്വീപിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഈ ബോർഡിലുണ്ട് കേട്ടോ. ഇതേ ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടത്, ഫുൾ പച്ചപ്പാണ് കേട്ടോ. എവിടെ നോക്കിയാലും നല്ല പച്ചയാണ്. അതുപോലെ ഇതുണ്ടോ, അവിടെ പറയുന്ന പോലെ ഒരു പ്രത്യേക ടൈപ്പ് ചെളിയും, അതുപോലെ ഇതുണ്ടോ, ഇത് വാട്ടർ റിസോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. റൈറ്റ് സൈഡിലുണ്ട്. സസ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഇവിടെ കുറേ ഒരുപാട് പക്ഷികൾ, ഉരഗങ്ങൾ, അങ്ങനത്തെ അവിടെ നമ്മൾ വായിച്ചില്ലേ, അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷേ പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. അവിടെ ഉണ്ടായിരുന്നേ കണ്ട സൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ശ്രീ നാരായണ ഗുരുദേവ. ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് നല്ല ഭംഗിയിൽ. കയറിയപ്പോൾ വഴുക്കും, അതുകൊണ്ടാണ് കയറാത്ത. റഷീദ് അവിടെ കയറാൻ നോക്കിയിട്ട് തിരിച്ചിറങ്ങി. അവിടെ ഇവിടെ നോക്കിയ നല്ല നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇതെന്തോ ആരൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇത് രണ്ട് കണ്ണ്, ഇത് മൂക്കൊക്കെ ആയിട്ട്, ഇത് രണ്ട് ചെവി ഒക്കെ ആയിട്ട് നല്ലോ തോന്നുന്നുണ്ടോ? ഇവിടുത്തെ വൈവിധ്യങ്ങളിൽ പെട്ട ഒന്നാണ് ചെളി. സോ ചെളി ഇവിടെ നല്ലോണം ഉണ്ട്, വഴുക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ഇതല്ലേ കാണേണ്ടത്? ഇതൊക്കെയാ, ഇതൊക്കെയാ ഒരു കൂടാരം പോലെ ആയിട്ടുണ്ട് ഇവൻ്റെ ഈ രണ്ട് മൂന്ന്. ഇവിടെ ഒരുപാട് മരങ്ങളുള്ളതെല്ലാം വെച്ചിട്ട് ഇതുണ്ടോ? അതേ പൊളി അല്ലേ, പൊളി പൊളി. എന്ത് പൊളി, ഇവിടെ പാമ്പൊക്കെ ഉണ്ടോ അവിടെ മിക്കവാറും? എനിക്ക് ഇവിടെ നമ്മുടെ വഴി അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പോട്ടോ. അതെ, അത് ഒരു വഴിയുണ്ട്. ബാത്റൂമാണ് കേട്ടോ, യൂസ് ചെയ്യുന്നില്ല. ഇവിടെ കാടല്ലേ, അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരുമ്പോ അല്ലേ ഉള്ളൂ അല്ലേ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പാതിരാമണൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പക്ഷികൾ, ദേശാടന പക്ഷികൾ ഇവിടെ വന്നിട്ട് കൂടുകൂട്ടി താമസിക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു ബാക്കിൽ കണ്ട വാട്ടർ റിസോഴ്സ് ഉണ്ടോ സ്ട്രീം, ഇതിനകത്ത് ആ പായൽ പോലത്തെ ആ ഒരു ചെറിയ ഇതുണ്ടോ, അതെ നല്ല പച്ച കളറിൽ ഇങ്ങനെ വിരിച്ചിട്ട പോലെയുണ്ട്, പച്ചപ്പരവധാനി വിരിച്ച പോലെയുണ്ട് എന്താ. ഇപ്പോൾ നിങ്ങൾ എവിടെയാ? ഞങ്ങൾ പാല പാല കോട്ടയത്തല്ലേ. ഇത് ഇവിടെ ഒരു ടീമേ ചില്ലാക്കുന്നുണ്ടേ. അതെ അതെ ഗായ്സ്, ഒരു മിനിറ്റ്, നിങ്ങൾ എവിടുന്നാ? നിങ്ങൾ എവിടുന്നാ? ശരിക്കും സ്ഥലം വേണോ? ശരിക്കും സ്ഥലം പറ. ഇതേ ഇവര് ചാടാൻ പോകുന്നു. അവര് ഓസ്ട്രേലിയ, നിങ്ങളോ? ഇനി പറ, ഇനി പറ നിങ്ങളെ ഗ്യാങ് എവിടുന്നാ വരുന്നേ? ആലപ്പുഴ ഡി സി പി എന്നുള്ളതാണ്, ഡി സി പിയിലെ സ്റ്റാഫാണ്. എല്ലാവരും ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് എന്നുള്ളവരാണ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ കൂടെ ബോട്ടിൽ ഉണ്ടായിരുന്നവരാണ്. ഓക്കെ, നല്ല ചിൽ ഗായ്സ് ആണ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് പാതിരാമണൽ ഐലൻഡിൽ നിന്ന് തിരിച്ച് പോവാണ്. നമ്മളെ ചേട്ടൻ ഇതാ, ബോട്ടിലെ ചേട്ടൻ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നോണ്ടിരിക്കാണ്. രണ്ടേ കാല് 2:20 ആയിട്ടോ. ഈ ചേട്ടനെ നമ്മൾ പരിചയപ്പെടണായിരുന്നു. ചേട്ടാ ഓൻ കാണിക്കേ. ഈ ചേട്ടൻ്റെ ഫാമിലിയാണേ. ചേട്ടൻ എവിടുന്നാ?
ഞാൻ ഹരിപ്പാടിന്റെ അടുത്ത്. ഹരിപ്പാടല്ലേ. ചേട്ടന്റെ വൈഫ് മക്കളൊക്കെ ഉണ്ട്? മക്കളുണ്ട്. നമ്മൾ ഒരുമിച്ചായിരുന്നു കാഴ്ച കാണാൻ. കുടുംബ സുഹൃത്തുണ്ട്. ആണല്ലേ. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ഗായികയായിട്ടുള്ള കെ പി എസ് സി സോമലതയാണ് നിങ്ങളെ വൈഫ്? അല്ല, ഇത് 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 എന്റെ വൈഫ്, രണ്ട് മക്കള്. ഓ ഓക്കെ. ഞങ്ങൾ ഒന്നിച്ചാണ് ആണല്ലേ. ആ സൗഹൃദത്തിൽ ഞങ്ങൾ ഒന്നിച്ചൊരു യാത്രക്ക് വന്നതാ. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് യാത്ര? എൻജോയ് ചെയ്യുന്നുണ്ടോ? യാത്ര നന്നായി എൻജോയ് ചെയ്തു. ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. അതെ, നമുക്ക് ഒരുമിച്ച് കാണാം. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മളെ ബോട്ടിന്റെ അടുത്ത് എത്തിയേ. ഇവിടെ ഇതാ നമ്മളെ ബോട്ട്, നമ്മളെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് അവിടെ. അല്ലേ, ആഹ്, ഇവിടുന്ന് ബോട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളെ തിരിച്ച് ബോട്ട് കയറിയാ. ഇവിടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. കുടുംബശ്രീയുടെ നല്ല സ്വാദിഷ്ടമായ ലഞ്ച് ഉണ്ട് ഈ ഒരു സർവീസിനകത്ത് നമുക്ക്. അത് ലഞ്ച് ഓൾറെഡി ഇതിനകത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമുക്ക് നോക്കാം, കഴിക്കാം. കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിക്കാട്ടോ. നല്ല ഫുഡാട്ടോ, കുഴപ്പമൊന്നുമില്ല. രണ്ടായിരം ഡിസംബർ 26-ാം തീയതി അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സി.എ.ബി. വാജ്പേയി ഇവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ആയുർവേദ ചികിത്സയ്ക്കും നവവത്സര ആഘോഷങ്ങൾക്കും വേണ്ടിയായിരുന്നു ഒരാഴ്ച കാലത്തോളം കുമരകത്ത് താമസിച്ചത്. അതോടെ കുമരകം ലോകമറിയുന്ന സഞ്ചാരയിടങ്ങളിൽ ഒന്നായി മാറുകയായിരുന്നു. ഇന്ന് ഇന്ത്യയിലെ സഞ്ചാരികൾ അറിഞ്ഞിരിക്കേണ്ട, കാത്തിരിക്കേണ്ട 15 ഇടങ്ങളുടെ പട്ടികയിൽ ഈ കുമരകവുമുണ്ട്. നമ്മളെ കുട്ടനാട് ഭാഗത്തൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം കുമരകം കഴിഞ്ഞ് കുട്ടനാട് ആ ഏരിയയിലാണ്. ഇതുണ്ടോ ഇവിടെ, ഇതുണ്ടോ, പായലാണ് ഫുള്ള്. ഈ കരയോട് ചേർന്ന് ഫുൾ പായലാണ് കേട്ടോ. കുട്ടനാടിനെ കുറിച്ച് ആ ചേട്ടൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 2-3 മീറ്ററോളം സമുദ്രനിരപ്പിൽ നിന്ന് താഴെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ശരിക്കും കുട്ടനാട്. ഇവിടെ താമസിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വെള്ളം എന്താ, കടലിനെക്കാട്ടി താഴ്ന്ന പ്രദേശം എന്ന് പറയുന്ന ആലോചിച്ച് നോക്കിയാൽ എത്രത്തോളം വെള്ളം ആ പ്രദേശത്ത് ഉണ്ടാവും എന്നുള്ളത്. ബാൽക്കണിയാണ് ബാക്കിലുള്ള, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഒരു കോണയുണ്ട് കേട്ടോ, നമുക്ക് മേലെ കയറാൻ പറ്റില്ല. ടോപ്പ് കാണിച്ചു തരാം. ഫാമിലിയാണ്. പേര് പറ? അൻസാർ. അൻസാർ എവിടുന്നാ? തിരുവല്ല. തിരുവല്ലയാണോ? ഇവിടെ വൈഫുണ്ട്. ഓക്കെ. ഇന്ന് ചെറുതായിട്ട് മഴയുള്ളതുകൊണ്ട് അതിനുമാത്രം ചൂടൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ മഴക്കാലമാണെന്നുണ്ടെങ്കിലും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല ചൂടുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. ചൂടാണെന്നുണ്ടെങ്കിലേ നല്ല ചൂട് കാറ്റ്, ഈ നല്ല കാറ്റുണ്ട് ഇപ്പോൾ ഇവിടെ. ഈ കാറ്റിനൊക്കെ ശരിക്കും നല്ല ഒരു ഫീലാണ്. പക്ഷേ ചൂടാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റിന് പകരം ഭയങ്കര ചൂട് കാറ്റായിരിക്കും അടിക്കുക. ഭയങ്കര നമ്മൾ പുറത്തിരിക്കാനും ഒന്നും പറ്റില്ല. നോൺ എ സിയിലൊന്നും യാത്ര ചെയ്യാൻ തീരെ പറ്റില്ല. റഷീദ് കോണമായി കൊണ്ടുവന്നുണ്ടേ. എത്ര രൂപ കോണടാ? 35. 1 അല്ലേ. കൊള്ളാമോ? ഇവിടുത്തെ ഫലഭൂഷ്ടമായ മണ്ണ് നെല്ലുൽപ്പാദനത്തെ വളരെയേറെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ കുട്ടനാടൻ കൃഷിയിടങ്ങളെ കായൽ കൃഷിയിടങ്ങളെന്നും കര കൃഷിയിടങ്ങളെന്നും രണ്ടായി പറയാറുണ്ട്. നാം ഈ കാണുന്ന കുട്ടനാടൻ കായൽ നിലങ്ങളാണ്. ഇവിടുന്നൊക്കെ ഒരു കാലത്ത് വേമ്പനാട്ട് കായൽ തന്നെയായിരുന്നു. പിന്നീട് മനുഷ്യനിർമ്മിതമായി ഇവിടെ കായലിൽ നിന്നും ഉയർത്തി തരുന്നതാണ് നാം ഈ കാണുന്ന പാടശേഖരങ്ങളാകെ തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ ആൾപ്പാർപ്പില്ല, ഇത് കൃഷിയിടങ്ങൾ മാത്രമാണ്. പലപ്പോഴും കുട്ടനാടെന്ന് പറയുന്ന ഈ ജലസമൃദ്ധിയുടെ ഇടത്തെ മലവെള്ള പായ്ച്ചലുകൾ മുക്കിക്കളഞ്ഞ് മടവീഴ്ച എന്ന പ്രതിഭാസത്തിലൂടെ ഇവിടുത്തെ കൃഷിയെയും ജലജീവിതത്തെയും താറുമാറാക്കുന്നത് പത്രമാധ്യമങ്ങളിൽ വാർത്തയാകാറുണ്ട്. നമ്മൾ ഫ്രണ്ടിലെ ബാൽക്കണിയിൽ ഇറങ്ങിയതാണ്. അവിടെ ചേട്ടൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടനാടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ. കുട്ടനാടിൻ്റെ ആൾപ്പാർപ്പുകളില്ലാത്ത കൃഷിയിടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പുറം കേട്ടോ സിറ്റി കിടക്കുന്ന ഫുള്ളായിട്ട്. ഇവർ കൃഷിയൊക്കെ ചെയ്തിട്ട് ഒരു നിലയിലെത്തും, പിന്നെ ഉടനെ വെള്ളം വന്നെല്ലാം നാശത്തിലാവും. ഇതുണ്ടോ ഈ കാണുന്നതൊക്കെ തലപോയ തെങ്ങുകളാണ്. അതുപോലെ കൃഷിയൊക്കെ നശിക്കും. കാരണം ആലോചിക്കുക, 2-3 മീറ്ററോളം താഴെയാണ് സമുദ്രനിരപ്പിനേക്കാൾ 3 മീറ്ററോളം താഴെയാണ് ഈ സ്ഥലം വരുന്നത്. അപ്പം ഒന്ന് മഴ പെയ്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം കൂടുമ്പോൾ ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും.
നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട്. ഇവള് അവര് മോള് ചാനലിന്റെ പേര് വയ്ക്കുന്നുണ്ട്. ചേട്ടാ അയക്കാ പേര് പറ. എവിടുന്നാ? ആലപ്പുഴ. ആലപ്പുഴ തന്നെയാ നിങ്ങളെ വൈഫ് ഇതല്ലേ? ഇത് മോളല്ലേ? മോളെ പേരെന്താ? സുഷാന. സന ഓക്കെ. ചാനലിന്റെ പേരല്ലേ ചോദിച്ചേ? ടെക്കി ട്രാവലർ ബൈ റഫീഖ്. കപ്പപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സോ കപ്പപ്പുറമാണ് ഏകദേശം ഇത് കേട്ടോ. പമ്പാപ്പുഴയും ഈ കായലും തമ്മിൽ വന്ന് ചേരുന്ന സ്ഥലമാണ്. സോ ഇതുവഴിയാണ് നമ്മൾ തിരിച്ചിനി റിട്ടേൺ നമ്മുടെ ആലപ്പുഴയ്ക്ക് തിരിച്ചു പോവുകയാണെന്ന് തോന്നുന്നു. ഇനി ഇത് ശരിക്കും കെട്ടിണ്ടാക്കിയ ബണ്ട് കെട്ടിണ്ടാക്കിയ സ്ഥലമല്ലേ? അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതായിരുന്നു നേരത്തെ ചേട്ടൻ അനൗൺസ് ചെയ്ത കേട്ടോ, ഇവിടെ ആധുനിക ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ കെട്ടിണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടെന്ന് ഈ ഭാഗത്ത് കണ്ടോ. ഇവിടെയൊക്കെ ഒരു നല്ല വീട്. ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ, ഓവർ വെയിറ്റ് ഉള്ള സംഭവങ്ങളൊന്നും ഇവിടെ പറ്റില്ല. സഞ്ചരിക്കുന്നതിന് വലതു ഭാഗത്തായി കാണുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ഇടമാണ്. ചുണ്ടം വള്ളംകളിയുടെ ഫിനിഷൻ പോയിന്റ്. ഈ ഫിനിഷൻ പോയിന്റ് നടന്നു ആലപ്പുഴയുടെ വാണിജ്യ കനാലിൽ പ്രവേശിച്ച് പ്രധാന ജെട്ടിയിലെത്തുന്നതോടെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ട് യാത്ര അവസാനിപ്പിച്ചിട്ട് 4:30 സമയം, 4:30 നമ്മൾ ഇവിടെ തിരിച്ച് ആലപ്പുഴ എത്തി. ഇവിടെ ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് എടുത്ത് നിർത്തിയേക്കാണ് ഇവിടെ ഇറങ്ങേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ടി. നമ്മൾ ആലപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നതാണ്. ഓക്കെ, നമ്മുടെ കൂടെ യാത്ര ചെയ്ത ഒരു ടീംസിനെ കൂടി നമുക്ക് പരിചയപ്പെടാം. ആണോ നിങ്ങള് ബോട്ടുകൾക്ക് പിന്നെ ഫ്യൂവല് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഇന്ത്യൻ ഓയിലിന്റെ. ഇവിടെ ഇവര് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അങ്ങനെ നമ്മള് ഈ ബോട്ട് യാത്ര അവസാനിപ്പിച്ച് നമ്മളിവിടെ ആലപ്പുഴ തിരിച്ചെത്തി. സോ നമ്മൾ ഇറങ്ങാൻ പോവാണേ, ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി. സുഖാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? ആണല്ലേ. 5 മണിക്കൂറോളം നമ്മൾ അടിപൊളിയായിട്ട് നല്ല മ്യൂസിക്കും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇല്ലേ. ആർക്കെങ്കിലും പറയാനുണ്ടോ? പോക്കറ്റ് കാലിയാകാതെ ഒരു വിനോദയാത്ര എന്നുള്ളത് ഏതൊരാളുടെയും. അപ്പൊ അത്തരം ഒരു ഈ കൊറോണ കാലത്തൊക്കെ വീടകങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകള് പുറത്തു പോകാൻ അവസരം കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു യാത്രയെ സംബന്ധിച്ചുള്ള വിവരം അറിയുന്നത്. ഇത്തരത്തിലൊരു യാത്ര ചെയ്യാൻ അവസരം കിട്ടിയത് വളരെ ഇഷ്ടപ്പെട്ടു. ചേട്ടൻ ഇതിലെ സ്റ്റാഫാണ്. എന്റെ പേര് സുനിൽ എന്നാണ്. സുനിൽ, ഞാനിതിലെ ബോട്ട് മാസ്റ്ററാണ്. ബോട്ട് മാസ്റ്ററാണ്. ഓക്കെ, ഇത് എത്ര വർഷമായി? കുറേ വർഷമായില്ലേ തുടങ്ങിയിട്ട്? ഇത് 2020 മാർച്ചിലായിരുന്നു വേഗം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ആ വർഷം ആ സമയത്ത് തന്നെയാണ് ലോക്ക്ഡൌൺ കേരളത്തിൽ ആദ്യം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇത് ഓടാതെ കഴിയുമായിരുന്നു. ആ വർഷം December 24 വീണ്ടും സ്റ്റാർട്ട് ആകുന്നത്. എന്റെ ഇനോഗ്രേഷന് ശേഷം ഫസ്റ്റ് ട്രിപ്പ്. ഞാൻ ഇതിലെ ഡ്രൈവറാണ്. എന്റെ പേര് ദിലീപ് എന്നാണ്. ദിലീപ്, ഞാൻ ഇത് തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഇതിനകത്തുണ്ട്. എല്ലാ സുരക്ഷാ ഉപകരണങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ബോട്ടാണ്. അതുകൊണ്ട് പേടി കൂടാതെ നിങ്ങൾക്ക് ഇതിനകത്ത് വരാം. ചേട്ടാ ഒരു 4.5 മണിക്കൂറോളം നമ്മൾ ഈ കായൽ യാത്രകളൊക്കെ കണ്ടിട്ട് കായൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു. സോ നല്ല ഒരു ബഡ്ജറ്റ് ആലപ്പുഴ വരുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാനുള്ളവർ ഇത് ചൂസ് ചെയ്യാവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ കമൻസ് വഴി നമ്മളെ അഭിപ്രായം അറിയിക്കുക.
നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം. അപ്പോഴേ നമ്മുടെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ റൂമിലെത്തിയേ. നമ്മുടെ റൂം എന്ന് പറയുന്നത് ഇവിടെ ആലപ്പുഴ ചുങ്കം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ മന്ന ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ ആണ്. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഉണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഉണ്ടോ, കനാലാണിത്. ഞാൻ ഇത് കാണുന്നവർക്കൊക്കെ, ആലപ്പുഴ വരുന്നവർക്ക് ഈ ഒരു സ്റ്റേ റെക്കമെൻഡ് ചെയ്യുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല അടിപൊളിയായിട്ട് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ചേട്ടനാണ് ഇവിടെ, ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലിയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ലഗേജ് കയറ്റി സെറ്റായിണ്ടേ. അപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഹോം സ്റ്റേയുടെ ഓണറെ കണ്ടില്ല, മാത്യു ചേട്ടനാണ്. നല്ല അടിപൊളി സ്റ്റേ ആണ്, നല്ല ചെറിയ അത്യാവശ്യം ബഡ്ജറ്റിൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ക്ലീൻലി ആയിട്ടുള്ള നല്ല വെൽ മെയിൻറ്റെയ്ഡ് ആയിട്ടുള്ള സ്റ്റേസ് ആണ്. പാലങ്ങളുടെ കഥ എന്തായിരുന്നു? പാലങ്ങൾ നമ്മുടെ ആലപ്പുഴയിൽ ശരിക്കും സിറ്റിക്ക് അകത്ത് ഒത്തിരി പാലങ്ങളുണ്ട്. ആ 30 പാലങ്ങൾക്ക് മേളിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ആ അപ്പോൾ ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോഴും ഓരോ പാലങ്ങളുണ്ട്, വിവിധ പേരുകളാണ്. കല്ലുപാലം, ഇരുമ്പ് പാലം, ജില്ലാ കോടതി പാലം, അങ്ങനെ വ്യത്യസ്ത പാലങ്ങൾ. തുണിപൊക്കി പാലം ഇല്ലേ? അതെ, തുണിപൊക്കി പാലം. തുണിപൊക്കി പാലം ടോപ്പ് കോമഡി ആട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ അവിടെ ആ സമയം അവിടെ നിൽക്കുമ്പോൾ കാറ്റടിക്കും അല്ലേ, നമ്മളെ തുണി മാറിപ്പോ, അതുകൊണ്ടാണ് തുണിമൊക്കി പാലം എന്ന് പേര് വേണം. അങ്ങനെ ഒരു ഇരട്ടപ്പേരിട്ടതാണ്. അതുപോലെ ചേട്ടൻ്റെ വൈഫ് ഇവിടെ ഉണ്ട്. ഇത് കാണുന്നവർ നമ്മൾ ആലപ്പുഴയിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. ഓക്കെ, അത് തന്നെ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.